ഹലോ, ഗുഡ് മോർണിംഗ്. രാത്രി വന്നതുകൊണ്ട് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അമ്മ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അടുക്കളയിൽ ആ കോഴിമുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി കോഴി, ഇപ്പോൾ രാത്രിയാണ് മുട്ടയിടുന്നത്. പിന്നെ ഞാൻ വരുമ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ഈ പയറൊക്കെ. നമ്മൾ ചമ്രോട്ടം ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് വാങ്ങിച്ചതാണ് കുറച്ച് സാധനങ്ങൾ. ആ പുട്ടാണ്, ഇന്ന് പുട്ടാണ്. ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ടേ ഇല്ല. അപ്പോൾ ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾക്ക്. ഇത് കോഴിക്കുള്ള ഭക്ഷണമാണ്, കോഴികൾക്കുള്ള. പിന്നെ ഇനി എന്താന്ന് നോക്കാം. നമ്മൾക്കങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ എല്ലാം സ്റ്റീൽ പാത്രങ്ങളാണ്. ഇതാ എനിക്കുള്ള വെള്ളം ഇവിടെ റെഡിയാണ്. ഇനി ഇതെന്താന്ന് നോക്കാം. ചായ, കട്ടൻ ചായയാണ്. ഇവിടെയൊക്കെ കട്ടൻ ചായയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇനി തലേ ദിവസത്തെ അയലക്കറിയാണ്, ചട്ടിയിലിരിക്കുന്നത് കണ്ടല്ലേ. ഇനി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, ഇത് പുട്ടിലേക്കുള്ള പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇതാ പുട്ട്, ഇതാ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും പണികളൊക്കെ കഴിഞ്ഞ് അമ്മ നല്ല ബിസിയാണ് ഞാൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി എന്തൊക്കെയാണ്, ഇതാ നമ്മുടെ റോണക്കുട്ടിനുള്ള മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കാലത്ത് എന്ത് ഭക്ഷണത്തിനൊപ്പം ഒരു മുട്ട അവന് നിർബന്ധമാണ്. നാടൻ കോഴിയുടെ നാടൻ മുട്ടയാണ്. ഇനി ഞാൻ ഇന്നലെ വരുമ്പോൾ ചമ്മനോട്ടത്തു നിന്ന് മീൻ വാങ്ങിച്ച് നല്ല അടിപൊളി മത്തിയാണ്, നല്ല നെയ്യുള്ള നല്ല സൂപ്പർ മത്തി. അപ്പോൾ അത് ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ട് മീൻ. പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ കണവ, സ്ക്വിഡ്, കൂന്തളാണിത്. കൂന്തളും ഞാൻ കുറച്ച് വാങ്ങിച്ചു, നല്ല സൂപ്പറായിട്ടുള്ള രണ്ട് മീൻ. ഭയങ്കര വില കുറവാണ്, പിന്നെ നല്ല സൂപ്പർ മീനായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെയുണ്ട്. ഇന്ന് പന്തിയല്ലാതെ ഭയങ്കര കാറ്റൊക്കെയാണ്. കണ്ടില്ലേ, മഴക്കാലാന്നൊന്നും തോന്നില്ല, നല്ല വെയിലാണ്. ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്, ഇനി നമ്മൾക്ക് പുറത്തോട്ട് ഇറങ്ങാം. എന്താ അമ്മ ഇങ്ങനെ തുറന്ന് ഇട്ടിട്ടുണ്ട്. നമ്മളന്ന് വീഡിയോയിലിട്ട് താറാവും കുഞ്ഞുങ്ങളാണിത്, നല്ലോണം വളർന്ന്. അപ്പോൾ കോഴികളുടെയൊക്കെ സെറ്റിങ്സൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പം അമ്മ. കണ്ടില്ലേ, താറാവും കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉരുണ്ട് നല്ല കുട്ടപ്പനായിട്ടുണ്ട്. രണ്ട് പെൺകുട്ടികളും ഒരു ആൺതാറാവും, അങ്ങനെയാണ് ഇതിലിരിക്കുന്നത്. നമ്മളങ്ങനെ അങ്ങനെ വെച്ചതൊന്നുമല്ല, പക്ഷേ ആൾക്കാർ നല്ല ഉരുണ്ട് നല്ല ഇരിക്കുന്നു. കണ്ടില്ലേ, അപ്പോൾ ഇവർ ഇപ്പോൾ മുട്ടയിടാനൊക്കെ തുടങ്ങിയെന്നാണ് പറയുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇവർ വളർന്ന് ഇവരിപ്പോൾ മുട്ടയൊക്കെ തരാൻ തുടങ്ങി കേട്ടോ മൂന്ന് പേരും. ഭയങ്കര രസമാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവർ ഭക്ഷണത്തിന് നിൽക്കുവാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ ഇവരിങ്ങനെ. ഇനി ഇവർക്ക് ആദ്യം എന്തോ, നമ്മളിവിടെ ഗോതമ്പ്, ഇവരിറങ്ങിയ വഴിക്ക് തന്നെ ഗോതമ്പ്, ഡ്രൈ ആയിട്ടുള്ള ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതും കഴിച്ച് ഇവരൊന്ന് നടക്കും. നമ്മൾ ഈ ഒരു ഇതിൽ തന്നെ അവർ നിൽക്കുള്ളൂ, പുറത്തോട്ടൊന്നും പോവില്ല. അപ്പോൾ ഇവർക്ക് ഗോതമ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരങ്ങ് പോയിക്കോളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികളിറക്കാനുള്ളതാണ്. നല്ല രസമാണ് കേട്ടോ കാലത്ത് ഇവിടെ. അപ്പോൾ ഇനി നമ്മുടെ റൂണക്കുട്ടനെന്തായി നോക്കാം. ഇതാ രൂണക്കുട്ടനെ അഴിച്ചു വിട്ടിട്ടുണ്ട്. രൂണക്കുട്ടൻ ഇങ്ങനെ മസ്തിയൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കാലത്ത് അവനെ വീടിൻ്റെ ഉള്ളിൽ അഴിച്ചുവിടും. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ തലേ ദിവസം ഞാൻ വരുമ്പോൾ അവന് ബിസ്ക്കറ്റും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു. അതാണ് ഇപ്പോൾ അവൻ മണപ്പിക്കുന്നത്. അപ്പോൾ ആൾ കുറച്ച് വില്ലനായിട്ടുണ്ട്. അവനും ഈ പറഞ്ഞ പോലെ നല്ല ഗുണ്ട പണിയായിട്ടുണ്ട്. അപ്പോൾ അവൻ എന്നെ ഇട്ടിങ്ങനെ കറക്കുകയാണ് കണ്ടപ്പോൾ. വീഡിയോ ക്യാമറ ഒക്കെ ആയിട്ട് അവൻ്റെ അടുത്ത് വരുമ്പോൾ അവനെന്തോ ഒരു അസ്വാഭാവികത. അപ്പോൾ കുറേ നേരം അവന് ബിസ്ക്കറ്റ് കിട്ടാൻ വേണ്ടി ഇരുന്നപ്പോൾ രണ്ട് ബിസ്ക്കറ്റ് എടുത്ത് വെച്ച് കൊടുത്തു. ഇവനെ കാലത്ത് ഇറക്കി കഴിഞ്ഞാൽ വീടിനുള്ളിൽ ഇതുപോലെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവനെ നല്ലോണം ഒന്ന് ഓടും. അവിടെയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കുകയെല്ലാം ചെയ്ത് പിന്നെ ഇവൻ ചായയൊക്കെ, അപ്പോഴത്തേന് അമ്മ ചായയൊക്കെ ആക്കി മുട്ടയൊക്കെ പുഴുങ്ങി പ്ലേറ്റിലാക്കി കൊടുത്താൽ പിന്നെ അവൻ പോവും. പിന്നെ അവനെ നമ്മൾ ചങ്ങലേക്ക് ഇടും. പിന്നെ വീണ്ടും അവനെ ഉച്ചയ്ക്ക് അഴിച്ചുവിടും, വൈകിട്ട് അഴിച്ചുവിടും. അങ്ങനെ മൂന്ന് നേരം ഇവനെ ഓരോ ടൈം വെച്ച് അഴിച്ചുവിടുന്നത്. പുറത്ത് നമുക്ക് അഴിച്ചുവിടാൻ പറ്റില്ല. അപ്പോൾ ഇവനിങ്ങനെ കിടന്ന് ഓടി കളിക്കുകയാണ്. നല്ലോണം ലേറ്റായി. ഇതാ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇവൻ്റെ പണി ഇതൊക്കെയാണ്. ഞങ്ങളെക്കാട്ടിലും എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞാണ് ഇവൻ. അപ്പോൾ സ്പ്രേയുടെ മൂടി എടുത്തിട്ട് ഇവൻ ഓടി, അപ്പോൾ പിന്നാലെ ഓടിയതാണ്. പക്ഷെ ഭയങ്കര വികൃതി ആയിരിക്കുന്നു, അനുസരിപ്പിക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട്. പിന്നെ അമ്മയാണെങ്കിൽ ഇവരൊന്നും വേദന ആക്കില്ല. റൂണ ഭയങ്കര വികൃതിയായിരിക്കുന്നു. വികൃതി എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ദോഷമുള്ള വികൃതിയല്ല കേട്ടോ, ഇതാണ്. അപ്പോൾ പെട്ടെന്ന് ഇതിനെ ഇത് കണ്ടപ്പോഴേ സ്പ്രേ ബോട്ടിൽ എൻ്റെ ബാഗിൽ പോയി തലയിട്ടതാണ്. കിട്ടിയത് സ്പ്രേ ബോട്ടിലാണ്.
അപ്പം അതും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് ഓടുന്നു, അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നു, ഭയങ്കര വിഷയം. അപ്പം എൻ്റെ കാലത്തത്തെ യോഗയും മറ്റ് എക്സസൈസും ഒക്കെ ഇവൻ്റെ കൂടെ ഓടിയപ്പോൾ അതൊക്കെ കഴിഞ്ഞേ. അപ്പോൾ ലാസ്റ്റ് അവൻ സറണ്ടറായി. പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ്, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സങ്കടമാണ്, പേടിയാണ്, ഇനി നമുക്ക് പുറത്ത് പോയി നോക്കാം. ഇതാ കോഴികളൊക്കെ അമ്മ അഴിച്ചിട്ടപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ അമ്മ കൊടുത്തു കേട്ടോ, കുറച്ച് ആൾക്കാരെ മാത്രമേ ഉള്ളൂ. ഇനി വലുതാവുന്ന ആൾക്കാരൊക്കെ എന്താ വലുതാവുന്നത്, ഓരോരുത്തരോരുത്തരായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവരിങ്ങനെയാണ് കേട്ടോ, മൃഗങ്ങളെന്ന് മാത്രമല്ല. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം വിശേഷം.